Assalamu alaikum, Namaskaram, Nan Junaidana, Malapuram Auto Deluxe, Uttri Vanangal Parijayapaduthan Vendittanu, Njanippo video chethathu. Nammal avasaanamayi video chethittu Uttri Naalayi, appo oru video chethu korchu kazhinjittu cheriya gap idathu cheyyanennokkayirunnu vicharichirunnu, pakshe sadhichilla. Nammal eduthu orupadu vaanangal undu, ekadesham oru 45-olam vaanangal nammude kayyil ippo undu. Appo athil ethaanum chila vaanangal maathramanu ippo parijayapaduthanam. Korchu munpu njan oru 10-13-olam vandikal parijayapaduthirunnu. Ippo ekadesham oru 5-8 vaanangal ippozhum njan parijayapaduthunnundu. Appo ningalkku ishtappeduna ningal aagrahikkunna vaanangal ethengilum ithinidakku kaanuvaani thirichayil enne contact cheyya, contact cheyyala number njan ithinodokkam koduthunnundu. Breza i20, Micra, Nexon, Thar CRD, അതേപോലെ ക്രെറ്റ പോലെയുള്ള ഒരുപാട് ചില വാഹനങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിലെല്ലാ വാഹനങ്ങളും നമുക്ക് പരിചയപ്പെടുത്താൻ സമയക്കുറവുള്ളതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഏതെങ്കിലും വാഹന താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇത്തരം വീഡിയോസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ ഇത് സഹായകരമാകും. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയാണ്. വാഹനങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് 2021 മോഡൽ ബ്രസയാണ്. മാരുതി സുസുക്കിയുടെ 2021 മോഡൽ മിനി എസ് യു വി വിഭാഗത്തിൽപ്പെട്ട ബ്രസ. ആകെ 17,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ നിലവിൽ ഈ വാഹനത്തിന് വന്നിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം കാണാൻ നല്ല ഭംഗിയാണ്. റെഡ് ആൻഡ് ബ്ലാക്കിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല നീറ്റാണ്, ഫിനിഷിംഗ് ആണ്. തീർച്ചയായിട്ടും നോക്കിയെടുക്കാൻ പറ്റുന്ന അടി ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. അലോവിയിൽ വരുന്നുണ്ട്. സെഡ് എക്സ് ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. എ സി, പോർഷറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ബട്ടൺ സ്റ്റാർട്ട്, 2 എയർ ബാഗ് തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് ഈ വാഹനം വരുന്നത്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. സെഡ് എക്സ് ഓപ്ഷൻ ആണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർ ആണ്, 15 ഓടിയിട്ടുള്ളൂ. വാഹനത്തിൻ്റെ ഇൻറ്റീരിയൽ വിശേഷങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റാണ്, ഫിനിഷിംഗ് ആണ്. വാഹനം പുറം ഭാഗം കാണാനും ഉൾഭാഗം കാണാനും നല്ല ഭംഗിയാണ്. ടയറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം ഓടാനുണ്ട്. ടയറ് അലോവിയിൽ വരുന്നുണ്ട്. 16-ഇഞ്ച് ഡിസ്ക്കാണ് വാഹനത്തിന് വരുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനി എസ് യു വി ആണ്. നമ്മൾ ഉള്ളിലേക്കാണ് കയറാൻ പോകുന്നത്. ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ പവർ വിൻഡോൻ്റെ ബട്ടൺ, അതേപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്, സൈഡ് മിറർ, കൺട്രോൾ യൂണിറ്റുകൾ, അതുപോലെ സ്റ്റെയറിംഗ് വീൽ ബട്ടൺ കാര്യങ്ങളെല്ലാം, കൺട്രോൾ യൂണിറ്റുകളെല്ലാം വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ, എ സി യൂണിറ്റുകളെല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. റിവേഴ്സ് ക്യാമറ വരുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പവും സ്പേസൊക്കെ ഉള്ള ഒരു ഇൻറ്റീരിയലാണ് ഈ വാഹനത്തിന് വരുന്നത്. 5 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. 2021 മോഡൽ. 11 ലക്ഷം രൂപയാണ് വണ്ടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. ഏകദേശം ഒരു 9.5-10 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ ബാങ്ക് ലോണും അവൈലബിൾ ആക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. നമ്മൾ ഡിക്കി സ്പേസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 350 ലിറ്ററിൻ്റെ റേഞ്ചിൽ ഡിക്കി സ്പേസ് ഉള്ള വാഹനമാണ്. സ്റ്റെപ്പിന് ടയറൊക്കെ തൊട്ട് നോക്കിയിട്ടില്ല, സ്റ്റെപ്പിന് ടയറൊന്നും. പിന്നെ നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. യാതൊരുവിധ തട്ടമുട്ടോ ആക്സിഡൻ്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എഞ്ചിൻ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ്, ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, 2021 മോഡൽ പെട്രോളിൽ വരുന്ന ബ്രസ സെഡ് എക്സ് ഓപ്ഷനിൽ വരുന്ന സിംഗിൾ ഓണർ, 17,000 രൂപ സിംഗിൾ ഓണർ വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. 11 ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില. നെഗോഷ്യബിൾ അപ്പോൾ നമ്മൾ അടുത്ത വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. 2013 മോഡൽ പെട്രോളിൽ വരുന്ന മൈക്രയാണ് പരിചയപ്പെടുന്നത്. എക്സ് വി ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണറാണ്. യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ ഈ വാഹനത്തിന് വന്നിട്ടില്ല. തട്ടുമുട്ട് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ക്വാളിറ്റി വാഹനമാണ്. 2013 മോഡൽ പെട്രോളിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം പരിചയപ്പെടുന്നത്. ടയറ് കാര്യങ്ങളെല്ലാം ഏകദേശം എബോ ആവറേജ് ടയറുണ്ട്. 2,95,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില. നെഗോഷ്യബിൾ റേറ്റ് ആണ്. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു 2,25,000ത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ റേഞ്ചിലൊക്കെ ലോണും പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു ക്വാളിറ്റി വണ്ടി. നല്ല നീറ്റാണ്. ഈ റെഡ് കളർ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയാണ്. യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും നിലവിൽ സംഭവിച്ചിട്ടില്ല. എ സി, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, കമ്പനി സ്റ്റീരിയോ തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അത്യാവശ്യം ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ലെഗ് റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഒരു കംഫർട്ടുള്ള സീറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. പുറകിലാണെങ്കിലും അത്യാവശ്യം നല്ല സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡിക്കി സ്പേസും കുഴപ്പമില്ല. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഡിക്കി സ്പേസ് ഈ വാഹനത്തിന് വരുന്നുണ്ട്.
ടയറൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ നീറ്റാണ്, സ്റ്റെപ്പിന് അത്യാവശ്യം ഓടാനുള്ള സ്റ്റെപ്പിന് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ അപ്പോൾ നല്ല നീറ്റ് ബോഡിയുള്ള ഒരു വാഹനമാണ്. എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ പെട്രോൾ വണ്ടിയാണ്, എഞ്ചിൻ റൂമൊക്കെ നല്ല നീറ്റാണ്, യാതൊരുവിധ തട്ടമുട്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല. അതേപോലെ എഞ്ചിനും മെക്കാനിക്കലി യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളും നിലവിലില്ല. 2013 മോഡൽ മൈക്രയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന പോകുന്ന വാഹനം ഹുണ്ടായി കമ്പനിയുടെ ക്രെറ്റയാണ്. 1.6 എഞ്ചിനിൽ വരുന്ന ഡീസൽ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. SX ഓപ്ഷണലാണ് വരുന്നത്. 6 എയർ ബാഗ് അടക്കം ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ് SX ഓപ്ഷനിൽ വരുന്നത്. 2015 മോഡൽ ഹുണ്ടായി ക്രെറ്റ. 2 ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഓടിയിട്ടുള്ളത് 130,000 കിലോമീറ്റർ ആണ്. യാതൊരുവിധ തട്ടമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റി വണ്ടി. മിനി SUV സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ക്രെറ്റ. ഹുണ്ടായി കമ്പനിയുടെ ക്രെറ്റ, അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നൊരു വാഹനമാണ്. KL09 രജിസ്ട്രേഷനിലാണ് ഈ വാഹനം വരുന്നത്. നിലവിൽ 2 ഓണർഷിപ്പ് ആയിട്ടുള്ള ഈ വാഹനം യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. 875,000 രൂപയാണ് ഉടമ ഉദ്ദേശിക്കുന്ന വില. ഏകദേശം 8.5 ലക്ഷം രൂപേൻ്റെ റേഞ്ചിൽ വരെ ലോണ് കിട്ടാവുന്ന നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ്. തീർച്ചയായും നോക്കി എടുക്കാവുന്നൊരു വണ്ടി, ക്വാളിറ്റി വണ്ടിയാണ്. യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ നിലവിൽ ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല, റീപ്ലേസ് വന്നിട്ടില്ല. 2015 മോഡൽ SX ഓപ്ഷനിൽ വരുന്ന ക്രെറ്റ, ഡീസലാണ് വാഹനം. പുറകിലാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്, 4-പോയിൻറ് സെൻട്രൽ ലോക്ക്, റിവേഴ്സ് ക്യാമറ, മാനുവൽ ഗിയർ ബോക്സ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സിലാണ് വരുന്നത്. 6 എയർ ബാഗ് വരെ ഈ വാഹനത്തിന് വരുന്നുണ്ട്. എഞ്ചിന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ എഞ്ചിനാണ്. 1.6 ആണ് എഞ്ചിൻ വരുന്നത്. നമ്മുടെ കയ്യിലൊരു 2013 മോഡല് ഹുണ്ടായുടെ വെർണ ഉണ്ടായിരുന്നു, അതിനൊക്കെ വരുന്നതും ഈ 1.6 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഹുണ്ടായി വെർണയുടെ സോറി ഹുണ്ടായി ക്രെറ്റയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഹുണ്ടായുടെ തന്നെ മറ്റൊരു വാഹനമായ ഹുണ്ടായുടെ i20യുടെ വിശേഷങ്ങളാണ് പോകുന്നത്. 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 27,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വൈറ്റ് കളറിൽ വരുന്ന മേഗ്ന പ്ലസ് ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനമാണ് പരിചയപ്പെടുന്നത്. നല്ല ക്വാളിറ്റി വാഹനമാണ്. യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിന് നിലവിൽ വന്നിട്ടില്ല. ടോട്ടൽ ലോസ് ബ്ലഡ് നമ്മളെല്ലാ വാഹനങ്ങൾക്കും പറയുന്ന പോലെ തന്നെ ഗ്യാരണ്ടിയാണ്. കമ്പനിയിൽ കയറ്റി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി വണ്ടി. 2019 മോഡൽ 27,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. ഉദ്ദേശിക്കുന്ന വില 6,70,000 രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഏകദേശം 6 ലക്ഷത്തിൻ്റെ മുകളിൽ ബാങ്ക് ലോൺ അവൈലബിൾ ആവുന്ന ഒരു വാഹനം കൂടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, കമ്പനി സ്റ്റീരിയോ, എയർ ബാഗ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. നല്ല യാത്രാസുഖം കംഫർട്ടും തരുന്ന ഒരു വാഹനമാണ് i20. അത്യാവശ്യം നല്ല ലെഗ് റൂമും ലെഗ് സ്പേസും അതേപോലെ ഹെഡ് റെസ്റ്റും കൂടി തരുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാണ്. വണ്ടി ഷോറൂമിൽ ഇപ്പോൾ നിലവിലുണ്ട്. മലപ്പുറത്താണ് നമ്മുടെ യാർഡ് വരുന്നത്. മോഡല് i20 മേഗ്ന പ്ലസ് പെട്രോള്. 15 കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഹുണ്ടായുടെ രണ്ട് വാഹനം പോയി കഴിഞ്ഞ കൂടെ ടാറ്റയുടെ വാഹനങ്ങളുടെ വിശേഷങ്ങളിലേക്കാണ്. ടാറ്റയുടെ നെക്സോൺ ആണ് ഇനി പരിചയപ്പെടുന്നത്. 2019 മോഡൽ തന്നെയാണ് ഈ വാഹനം. 23,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന XZ+, ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന പെട്രോൾ വണ്ടിയാണ്. നേരത്തെ നമ്മൾ i20 പറഞ്ഞ പോലെ 15 കിലോമീറ്റർ മൈലേജ് തന്നെയാണ് ഇതും പ്രതീക്ഷിക്കാവുന്നത്. 15 മുതൽ 18 കയറ്റിയ മൈലേജ് കിട്ടുകയുള്ളൂ. വണ്ടി അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, ക്വാളിറ്റി ആണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ടാറ്റ യാതൊരുവിധ കോംപ്രമൈസും തയ്യാറല്ല. അലോവിയിൽ വരുന്ന വാഹനമാണ് XZ+, ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വാഹനം. ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഓടാനുണ്ട്. 23,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്.
ഉദ്ദേശിക്കുന്ന വില 8.5 ലക്ഷം രൂപയാണ്. ഏകദേശം 7.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടാവുന്ന ഒരു വണ്ടി. യാതൊരുവിധ ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി കയറ്റി ചെക്ക് ചെയ്യുക. ടോട്ടൽ ലോസ് ഫ്ലഡ് നമ്മൾ ഗ്യാരണ്ടിയാണ്. സിംഗിൾ ഓണറാണ് വാഹനം. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരുപാട് ഫീച്ചേഴ്സുകൾ വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, റിമോട്ട്, സെൻട്രൽ ലോക്ക്, മാനുവൽ ഗിയർ ബോക്സ്, കമ്പനി സ്റ്റീരിയോ, എയർ ബാഗ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്, ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിന് വരുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ, അതേപോലെ 3 മോഡിൽ ഓടിക്കാൻ പറ്റുന്ന രീതിയിലും ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എക്കോ മോഡ്, അതേപോലെ സിറ്റി മോഡ്, സ്പോർട്സ് മോഡ്, 3 രീതിയിലും ഈ വാഹനം ഓടിക്കാൻ പറ്റും. ഡിക്കി സ്പേസും അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് കൊടുക്കുന്നൊരു വാഹനമാണ്. ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും നിലവിൽ സംഭവിക്കാത്ത ഒരു ക്വാളിറ്റി വണ്ടി. സ്റ്റെപ്പിനി ടയറൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8686861186, അതുപോലെ 9947717438. എൻ്റെ ബ്രദർ മാനുവിൻ്റെ നമ്പറാണ്. അപ്പോൾ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. 2019 മോഡല്, 23,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നെക്സോണ് ക്വാളിറ്റി വണ്ടി. 8.5 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. പെട്രോളാണ് വാഹനം. അപ്പോൾ നമ്മളിനി എക്കോ സ്പോർട്ടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ഫോർഡ് കമ്പനിയുടെ എക്കോ സ്പോർട്ട് ഒരു മിനി SUV കൂടിയാണ്. നമ്മൾ പരിചയപ്പെടുന്ന 3-ാമത്തെ മിനി SUV എക്കോ സ്പോർട്ടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫോർഡ് നമ്മുടെ കമ്പനി നാട്ടിൽ നിന്ന് ഏകദേശം സെയിൽസ് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഫോർഡിൻ്റെ ഏറ്റവും ഡിമാൻഡുള്ള വാഹനങ്ങളിലൊന്നാണ് എക്കോ സ്പോർട്ട്. 2015 മോഡല്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന, കംഫർട്ട് ലൈൻ ഓപ്ഷനിൽ വരുന്ന ഡീസൽ എക്കോ സ്പോർട്ടാണ് പരിചയപ്പെടുന്നത്. AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് വരുന്ന വാഹനം കൂടിയാണ്. യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഈ വാഹനത്തിന് വന്നിട്ടില്ല. ഇതിന് മീറ്റർ ഡിസ്പ്ലേക്ക് ചെറിയ കംപ്ലൈൻറ്റ് വന്നുകൊണ്ട് കിലോമീറ്റർ കാണുന്നില്ല. 480,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ്. 2015 മോഡല്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന എക്കോ സ്പോർട്ട് കംഫർട്ട് ലൈന്. നല്ല നീറ്റാണ്. യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിന് വന്നിട്ടില്ല. ഡിക്കി അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഡിക്കി സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മിനി SUVയിൽ സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ഡിക്കി സ്പേസ് ഈ വാഹനത്തിനാണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, 2015 മോഡല് എക്കോ സ്പോർട്ട് കംഫർട്ട് ലൈന്. ആർക്കും താല്പര്യം തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. എഞ്ചിൻ റൂം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ്. യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ നിലവിൽ ഈ വാഹനത്തിന് വന്നിട്ടില്ല. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ 3 SUVക്ക് ശേഷം ഞാനിനി പരിചയപ്പെടുത്തുന്നത് മഹീന്ദ്രയുടെ ജീപ്പാണ്. 1995 മോഡല് DI എഞ്ചിനിൽ വരുന്ന ജീപ്പാണ് പരിചയപ്പെടുന്നത്. 2027 വരെ റിന്യൂവൽ ടാക്സ് നിലവിലുള്ള വാഹനമാണ്. 2027 റിന്യൂവൽ ഉണ്ട്. ധൈര്യമായിട്ട് ഉപയോഗിക്കുക. ഡീസലാണ്. എങ്ങനെയായിരുന്നു ഈ വാഹനം ഷോറൂമിൽ നിന്ന് ഇറങ്ങിയത്? അതേ കണ്ടീഷനിലാണ് വാഹനം ഇപ്പോൾ പണി കഴിപ്പിച്ച് നിർത്തിയിട്ടുള്ളത്. പുതിയ ഇൻഷുറൻസ്, പുതിയ പേപ്പർ, 5 കൊല്ലത്തേക്കുണ്ട്. 2027 വരെ പേപ്പറുണ്ട്. പാർക്കിങ്ങിലും പഴയ ജീപ്പ് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം. ഒരു പാർട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. 4-വീൽ ഡ്രൈവ് അല്ല, 2-വീൽ ഡ്രൈവ് ആണ്. നിലവിൽ യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററിയൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷനിലാണുള്ളത്. യാതൊരുവിധ തുരുമ്പോ കാര്യങ്ങളോ ഇപ്പം വാഹനത്തിനില്ല. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. 210,000 രൂപയാണ് പാർട്ടി ചോദിക്കുന്നത്. നമ്മുടെ യാർഡിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ആരെങ്കിലും ജീപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നമ്മുടെ അടുത്ത് താറ് ഒരുപാട് വന്നിരുന്നു. ഒരു താറ് ഞാനിപ്പോൾ അവസാനം പരിചയപ്പെടുത്തുന്നുണ്ട്.
95 മോഡൽ ഡിഎ എഞ്ചിൻ ജീപ്പ് നല്ല വൃത്തിയുള്ള വണ്ടി 2027 5 കൊല്ലത്തേക്ക് പേപ്പർ ഉണ്ട് 216000 രൂപയാണ് ചോദിക്കുന്നത് ആരെങ്കിലും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ജീപ്പിൽ നമുക്ക് ഈ ഒരു വാഹനം മാത്രമേ ഉള്ളൂ നമ്മൾ ഷോറൂമിൽ വന്ന പാർക്കിംഗ് സെയിലിൽ വന്നിട്ടുള്ള ഒരു വാഹനമാണ് എങ്ങനെയാണോ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഷോപ്പിൽ നിന്ന് മറ്റേ വണ്ടി ഇറങ്ങിയ കാലത്ത് 95ൽ എങ്ങനെയാണോ വണ്ടി ഉണ്ടായിരുന്നത് അതേ വൃത്തിയിലേക്ക് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നതാണ് ഏറ്റവും നല്ല വാഹനങ്ങളിൽപ്പെട്ട ഒരു വാഹനമാണ് 26000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2016 മോഡലിലെ 17 രജിസ്ട്രേഷനിൽ വരുന്ന താറ് CRD എഞ്ചിനിൽ വരുന്ന വാഹനമാണ് മഹീന്ദ്രയുടെ ന്യൂജൻ വാഹനമായ താറ് CRDE AC പവർ സ്റ്റാറിംഗ് വാഹനമാണ് ഫോർ വീൽ ഡ്രൈവ് ഉണ്ട് ഫോർ വീൽ ഡ്രൈവ് വാഹനത്തിൻ്റെ കൂടെ വരുന്നതാണ് പിന്നെ അതേപോലെ സെൻട്രൽ ലോക്ക് എക്സ്ട്രാ പാർട്ടി കയറ്റിയതാണ് അതേപോലെ തന്നെ പവർ വിൻഡോയും പാർട്ടി കയറ്റിയിട്ടുണ്ട് നിലവിൽ രണ്ട് ഓണർഷിപ്പാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് 785000 റുപ്യ ആസ്കിംഗ് പ്രൈസ് ആയിട്ടുള്ള ഈ വാഹനം താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക 2016 മോഡല് 17 രജിസ്ട്രേഷനിൽ വരുന്ന AC പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഫോർ വീൽ ഡ്രൈവോട് കൂടിയിട്ടുള്ള താർ CRDE ഹാർഡ് ടോപ്പ് അല്ല സോഫ്റ്റ് ടോപ്പാണ് AC നല്ല തണുപ്പാണ് പിന്നെ ആർക്കും താല്പര്യം തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഒരുപാട് വാഹനങ്ങൾ പരിചയപ്പെടുത്തി ആദ്യം തന്നെ രണ്ട് മൈക്രോ പരിചയപ്പെടുത്തു i20 2019 i20 2019 നെക്സോണ് 2021 മോഡല് മഹീന്ദ്ര മാരുതിയുടെ ബ്രസ 17000 കിലോമീറ്റർ ഓടിയ വണ്ടി അതേപോലെ ഇപ്പോൾ താറ് പരിചയപ്പെടുത്തി പഴയ 95 മോഡൽ ജീപ്പ് പരിചയപ്പെടുത്തി അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്തു കൂടാതെ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിനും ഇത് എനിക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതിനും വളരെയധികം നന്ദി നമസ്കാരം അപ്പോൾ അത് കൂട്ടത്ത് പറയേണ്ട ഒരു സംഗതി ഉണ്ടായിരുന്നു നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ 3 കിലോമീറ്റർ വന്നാൽ മേൽമുറി ആലത്തൂർപ്പടി എന്ന സ്ഥലത്താണ് മദിൻ അക്കാഡമിൻ്റെ ഒക്കെ തൊട്ടടുത്ത് സ്വരാത്ത് നഗർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അതിന് തൊട്ടടുത്താണ് നമ്മുടെ സ്ഥാപനം വരുന്നത് സ്ഥാപനത്തിൻ്റെ പേര് ഓട്ടോ ഡിലക്സ് എന്നാണ് എൻ്റെ പേര് ജുനൈദ് എന്നാണ് അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടികളെല്ലാം നേരിട്ട് കാണാം മാക്സിമം ലോണിൽ ഫുൾ ലോണായിട്ടും അല്ലെങ്കിൽ ഒരു 90% വരെ ലോണ് ബാങ്ക് ലോണോട് കൂടി വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല നീറ്റായ വാഹനങ്ങളാണ് നമ്മളിവിടെ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ടോട്ടൽ ലോസ് ഫ്ലഡൊക്കെ നമ്മൾ ഗ്യാരണ്ടിയാണ് ആക്സിഡൻ്റ് ആയ ഏതെങ്കിലും വാഹനങ്ങൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കാണിച്ചു തന്ന് നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ മാത്രം ആ രീതിയിൽ എടുക്കുന്ന രൂപത്തിലായിരിക്കും കാണിച്ചു തരിക അല്ലാത്ത വാഹനങ്ങൾ നിങ്ങൾക്ക് കമ്പനി കയറ്റി ചെക്ക് ചെയ്ത് നോക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്കുള്ള വഴി പറഞ്ഞു അതേപോലെ ഈ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോ ഡിലക്സ് എന്ന് പറയുന്ന ചാനൽ അല്ലെങ്കിൽ ജൂനു വിത്ത് കാർസ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നമ്മുടെ ഷോപ്പിലുള്ള വാഹനങ്ങൾ മാത്രമേ പരിചയപ്പെടുത്താറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് നന്ദി നമസ്കാരം